ബഹുമാന്യരായ കർണാടക സംസ്ഥാന എസ് ഐ എസിന്റെ പ്രഗത്ഭ അധ്യക്ഷൻ ഷെയ്ഖുന കെസിർ ഉസ്താദ് അവർകൾ, സംസ്ഥാന എസ് ഐ എസിന്റെ സ്റ്റേറ്റ് നേതാക്കളായ മള്ളൂർ അഷ്റഫ് സൈദി ഉസ്താദ്, പി കെ മദനി ഉസ്താദ് അടക്കമുള്ള നേതാക്കളെ, ദക്ഷിണ കന്നഡ ജില്ലാ എസ് ഐ എസ് നേതാക്കളെ, പ്രവർത്തകന്മാരെ, ജില്ലയിലെ എല്ലാ സെന്ററുകളിൽ നിന്നും പ്രതിനിധികളായി വന്ന സെന്ററുകളുടെ നേതാക്കളെ, ബ്രാഞ്ചുകളുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, മഹത്തായ സയ്യിദുൽ വറ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി നടത്തുന്ന മീലാദ് ക്യാമ്പയുടെ സമാപന പരിപാടിയിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഓർമ്മപ്പെടുത്തിയതുപോലെ കൃഷ്ണാപുര സെന്ററിൽ നിന്ന് മാതൃകാ മൗലവി മജ്ലിസ്, അതുപോലെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം, ഹബീബിനെ പ്രകൃതിക്കൽ തുടങ്ങിയ പരിപാടികൾ കൊണ്ട് ആരംഭിച്ച് 28 സെന്ററുകളിലും വിവിധ പ്രോഗ്രാമുകളിലൂടെ ആയാ സെന്ററുകളുടെ ബ്രാഞ്ചുകളിൽ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മജ്ലിസുകൾ സംഘടിപ്പിച്ച് അതിന്റെ സമാപ്തി എന്ന് കുറിക്കുമ്പോൾ നമുക്ക് എസ് ഐ എസിന് പ്രചോദനം നൽകിയ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാനത്തിലെന്നല്ല, ഇന്ത്യയിലെ നമ്മുടെ പ്രസ്ഥാനത്തിലെ നേതാവ് കൂട്ടമ്പാറ ഹായിം ഉസ്താദ് അവർകള് ഈ പരിപാടിയിലേക്ക് വിശ്വാസത്തിന് വേണ്ടി ക്ഷണിക്കുകയും അത് ഏറ്റെടുക്കുകയും കൃത്യസമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഈ ഹാളിൽ തന്നെ എത്തുകയും നാസ്ത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി നാസ്ത കഴിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സുദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിന്റെ അവസരമില്ല. ബഹുമാനപ്പെട്ട അഷ്റഫ് സൈദി മള്ളൂർ ഉസ്താദ് അവർകളും ഒരാശംസ പ്രസംഗം പറയാനുണ്ട്. മഹത്തായ കർണാടക സംസ്ഥാനയിലെ എസ് ഐ എസ് വളരെ സജീവമായി പല ജില്ലകളിലുമായി പ്രവർത്തിച്ചു വരികയാണ്. അതിലേറെ ദക്ഷിണ കന്നഡ ജില്ല 28 സെന്ററുകളിലായി മഹത്തായ പ്രസ്ഥാനം വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
നീട്ടുന്നില്ല. മഹത്തായ എസ്ഐഎസ് 28 സെന്ററുകളിലായി അൽഹംദുലില്ലാഹ് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. ഒരുപാട് ബ്രാഞ്ചുകളും 300-ലേറെ ബ്രാഞ്ചുകളും ഈയിടെ 28-ാമത്തെ സെന്ററുകള് ഈശ്വരമംഗലയിൽ വെച്ചുകൊണ്ട് രൂപീകരിക്കുകയും അവിടെ അതിൻ്റെ കീഴടക്കമായി ബ്രാഞ്ചുകൾ രൂപീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജില്ലയിലെ 240-ഓളം വരുന്ന കൗൺസിലർമാർ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്കുള്ള എസ്ഐഎസിന്റെ സംഘടന കോച്ചിങ്ങും പ്രചോദനവും കൊടുക്കുന്നതിന് വേണ്ടി നാം ഇടയ്ക്കിടെ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. വളരെയേറെ പ്രയാസമുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ സെന്ററുകൾക്കും ബ്രാഞ്ചുകൾക്കും വിളിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് നല്ല പ്രതീക്ഷയോടുകൂടെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അവർ വളരെ ദൂരയിൽ നിന്ന് ക്ഷീണം പരിഗണിക്കാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല മഹാനവർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നേതൃത്വം വഹിക്കാൻ ഒരുപാട് കാലം അല്ലാഹു മഹാനവർക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. എല്ലാ വിഷമങ്ങളും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീക്കിക്കൊടുക്കുമാരാകട്ടെ. എന്ന് ഈ രാജ്യത്തെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലെ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവർക്ക് സന്തോഷം മഹത്തായ പരിപാടിക്ക് വേണ്ടി അറിയിക്കുന്നതോടൊപ്പം സ്വാഗതം ഇൻഷാല്ലാ സെക്രട്ടറി അവർക്ക് ഓഫീഷ്യലായി പറയും. നാം എന്ത് ചെയ്യണം? നമ്മുടെ സെന്ററുകളിൽ എന്ത് ചെയ്യണം? നാം നമ്മുടെ ബ്രാഞ്ചുകളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ബ്രാഞ്ച് നേതാക്കളായ നാം ബ്രാഞ്ചിനെ എങ്ങനെയാണ് നീക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ ഇൻഷാല്ലാ വളരെ വിശാലമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ അത് നാം കുറിച്ചു വെച്ചുകൊണ്ട് ഇൻഷാല്ലാ നാം അത് നമ്മുടെ സെന്ററുകളിലും ബ്രാഞ്ചുകളിലും പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ എതിർപ്പുകളും കൊടുങ്കാറ്റുകളും അടിച്ചു വരിക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി നമ്മുടെ വിട്ട പരിസരത്ത് വെച്ചുകൊണ്ട് 2 ലക്ഷത്തോളം ഉറപ്പിക ചെലവഴിച്ചുകൊണ്ട് ദക്ഷിണ കന്നഡ ജില്ലയിലെ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി വിട്ട സെന്ററിന്റെ കീഴടക്കമായ ഒരു ബ്രാഞ്ചിൽ ഒരു സുഹൃത്തിന്റെ നമ്മുടെ സ്വീസിന്റെ നേതാവിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വിപുലമായ ഒരു മൗലൂദ് പരിപാടി നടത്തി. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം 2 ലക്ഷത്തോളം ഉറപ്പിക ചെലവഴിച്ചുകൊണ്ട് വലിയ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ സഹിക്കാനാകാത്ത ആളുകള് അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുകയും അദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത്? ഞാനും അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമെല്ലാം അദ്ദേഹത്തിന്റെ ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങൾ സമാധാനം പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകന്മാർ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അപ്പോൾ കേസ് FIR ആയിട്ടുണ്ട്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ മൗലൂദ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിച്ചു എന്ന് മാത്രം. അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇനിയും അദ്ദേഹത്തിന് ആവേശം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമാധാനവും ദുആയും നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഉസ്താദെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ദ്വാരന്നാ മതി, ഇൻഷാല്ലാ ഇതിലേറെ ഞാൻ ചെലവാക്കി, ഇൻഷാല്ലാ പാവപ്പെട്ട പെൺകുട്ടികളെ ഞാൻ വായിക്കുന്നതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാരാകട്ടെ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കരുതി കൂട്ടി പറയാത്തതാണ്. സസിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതോ, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുമ്പോൾ ഈ നേതാക്കളടക്കം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. ഇൻഷാല്ലാ അതെല്ലാം വളരെ സവിസ്താരമായി ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അവർകള് നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരും. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയല്ല, അധ്യക്ഷ പ്രസംഗം നീട്ടുകയല്ല, ഉസ്താദ് അവർകളെ സമയം ഞാൻ കവർന്നെടുക്കുകയല്ല. ഇൻഷാല്ലാ കർണാടക സ്റ്റേറ്റ് ഈ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച വിവരം നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെ സി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇൻഷാല്ലാ ഓരോ ബ്രാഞ്ച് ആവാത്ത സ്ഥലത്ത് ബ്രാഞ്ച് രൂപീകരിക്കുകയും ബ്രാഞ്ചുകൾ ഉള്ള സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകന്മാർ പലരും മെമ്പർ ആവാത്തുള്ളവര് 35 വയസ്സ് പ്രായം കഴിഞ്ഞ പല സുഹൃത്തുക്കളും എസ് എസ് എഫിൽ ഉള്ളവരെ എസ് ഐ എസിലേക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ മഹത്തായ ജില്ലയില് എസ് ഐ എസ് വലിയ ഒരു മെമ്പർമാരുടെ സംഭവമാക്കി മാറ്റി, വലിയ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഒരു വിപ്ലവമാക്കി മാറ്റുന്നതിന് വേണ്ടി ദക്ഷിണ കന്നഡ ജില്ലയില് 28 സെന്ററിലെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ധാരാളം ആളുകള് ഈ ജില്ലയില് എസ് ഐ എസിന്റെ മെമ്പർമാരായിട്ടുണ്ട് എന്ന് അടുത്ത എക്സിക്യൂട്ടീവില് സ്റ്റേറ്റിനെ അറിയിക്കാൻ കഴിയണം. ആ നിലക്ക് ഇൻഷാല്ലാ എല്ലാവരും പ്രവർത്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. നമ്മുടെ എല്ലാ ബിസിനസ്സുകളിലും എല്ലാ കച്ചവടങ്ങളിലും എല്ലാ ജോലികളിലും കുടുംബങ്ങളിലും ഭാര്യ മക്കളിലുമെല്ലാം ഇത് കാരണമായി അല്ലാഹു ബർക്കത്തും ഇസ്സത്തും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഒരുപാട് ആളുകള് രോഗികളുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ മുടിപ്പു സെന്ററിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അബ്ബുച്ച എന്ന് പറയുന്ന ആള് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദ്വാരക്കണേയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല ആഫിയത്തോടെ ദർഗായിസ് അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾക്കും വേണ്ടി അവസാനം ദുആ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഈയിടെ നമ്മുടെ ജാമിയ സഅദിയായുടെ താങ്ങും തണലുമായിരുന്ന യു എയിലെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് കുഞ്ഞി ആജി ചെരുവത്തുകാരൻ മക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. ജന്നത്തുൽ മഅല്ലയിൽ വെച്ച് മറ ചെയ്തു. അൽഹംദുലില്ലാ റബീഉൽ അവൽ 12-നും അതുപോലെ റബീഉൽ അവലിന്റെ പ്രോഗ്രാമിൻ്റെ ഒക്കെ എൻ്റെ കൂടെ മദീനയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം മക്കയിൽ വന്ന് വെമ്പറൊക്കെ കഴിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴ്ചയൊക്കെ നോമ്പുകാരനായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം നോമ്പുതുറ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇശാ നിസ്കാരം കഴിയുന്നവർ ഒരു പ്രശ്നവുമില്ല. സംസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഫോൺ വിളിക്കുകയും നാട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്ത് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 9 മണിന്റെ ശേഷമാണ് പെട്ടെന്ന് സുഖമില്ലാതാവുകയും ഞങ്ങളൊക്കെ പെട്ടെന്ന് എത്തുന്ന സമയത്ത് ആംബുലൻസ് എത്തുകയും അങ്ങനെ ആംബുലൻസ് എത്തിയപ്പോൾ ഡോക്ടർമാർ എത്തിയപ്പോൾ അദ്ദേഹം 20-25 മിനിറ്റ് കൊണ്ട് ഈ ലോകവുമായി യാത്ര പറഞ്ഞു. നോമ്പ് തുറന്ന് മഗ്രിബിന് ഞാൻ അവിടുന്ന് ഞാൻ റൂമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് ഇഹ്റാമിലായിരുന്നു. നാളെ യാത്രയുണ്ട്, ഇനി കണ്ടില്ലെങ്കിലോ ദുആ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ച പിറ്റന്നാൾ അദ്ദേഹം ദുബായിലേക്ക് യാത്ര പോകുന്നുണ്ടല്ലോ, ആ യാത്രയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അന്നേക്കുമുള്ള യാത്രയാണ് ആ പറഞ്ഞത് എന്ന് പിന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പരലോകം വിജയത്തിലാക്കുമാരാകട്ടെ. ലോകത്ത് പല ഇടങ്ങളിലുള്ള നമ്മുടെ കെ സി എഫിന്റെ പ്രവർത്തകന്മാർ അതുപോലെ കേരളത്തിലെ ഐ സി എഫിന്റെ പ്രവർത്തകന്മാരടക്കം അദ്ദേഹത്തിന് വേണ്ടി ദുആ നടത്തി, മയ്യിത് സംസ്കാരം നടത്തി,
എന്തിനു വേണ്ടി? അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചു പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലാണ് ഇൻഷാല്ലാ ഈ നാം ഈ സംഘടനയിൽ ചേരുന്നതും ഇവിടെ വന്ന് ഇരിക്കുന്നതും ഈ സമയങ്ങളെല്ലാം നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. നമുക്ക് ആലിമീങ്ങളുടെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും സുന്നത്തിയമയത്തിന്റെ ആളുകളെ ദുആ നാം മരിച്ചാലും കിട്ടണം. അതിന് വേണ്ടി ആയിരിക്കണം ആത്മാർത്ഥതയുള്ള പ്രവർത്തനമായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനമെന്ന് എന്നോട് നിങ്ങളോടും സൂചിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ആഖിറ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ വിദൂരത്തിൽ നിന്നും നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നരായ കൂറ്റമ്പാറ ഉസ്താദ് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ചെറിയ ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട DK ഉസ്താദിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.